ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എന്താ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകിച്ചില്ലല്ലോ, കാരണം തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് സംഭവം എന്തുവാണ്. ഗൈസ്, അപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സോ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് ഗിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്ലിപ്കാർട്ട് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ഫ്ലിപ്കാർട്ടുകാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം അവരോന്ന് പറഞ്ഞു. സോ നമ്മൾ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഗിഫ്റ്റ് ഇപ്പം വരുന്നതായിരിക്കും. പിന്നെ അത് അച്ഛന് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എന്തായാലും ഒരു ചാത്ത സാധനമല്ല കേട്ടോ, ഒരു ബ്രാൻഡ് ഐറ്റം തന്നെയാണ്, അല്ലാതെ ചാത്തൻ ഐറ്റം ഒന്നുമല്ല, നല്ലൊരു ബ്രാൻഡ് ഐറ്റം തന്നെയാണ്. കാരണം നമ്മുടെ പേരൻസ് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം തിരിച്ച് നമ്മളും നല്ലതല്ല അവർക്കും കൊടുക്കാവൂ. അപ്പോൾ നമ്മൾ ഈ ഓർഡർ ചെയ്തേക്കുന്ന ഈ ഐറ്റം ഒരു ബ്രാൻഡ് ഐറ്റം തന്നെയാണ്. അപ്പോൾ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതാ നമ്മൾ വഴി നിൽക്കുവാണ്, കണ്ടില്ലേ. അപ്പോൾ വീട് അവിടെയാണ്. അപ്പോൾ അവിടെ പണി നടക്കുവാണ്, വീട് പണി നടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ആ മെഷീൻ്റെ ഒക്കെ സൗണ്ടൊക്കെ, സോ നമ്മൾ പുറത്ത് നിൽക്കുവാണ്. അപ്പോൾ വരും. വെരി ഇസ് മാൻ, എവിടെയാണ് പുള്ളി? എന്നെ ഒരു ബ്രോ വിളിച്ചാൽ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഇതുവരെ കാണുന്നില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. വ്ളോഗും കൂടെ ചെയ്യാൻ ഇവിടെ നിർത്തിക്കും. ഓക്കെ, ഫാസ്റ്റ് ഡെലിവറി ആയിരുന്നു കേട്ടോ. ഫാസ്റ്റ് ആയിരുന്നു. ഞാൻ ബുക്ക് ചെയ്തത് മെനിങ്ങാതെ രാത്രിയിലാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്, പക്ഷേ ഫാസ്റ്റ് ഡെലിവറി ആയിരുന്നു. ഇപ്പുറത്ത് ഫേസ് കാണിക്കോ, കാണിക്കണോ? പിന്നെ കാണിക്കൂ, പിന്നെ കാണിക്കും, ചുമ്മാ അല്ലേ, രസമല്ലേ. മാസ്ക് ഒന്ന് കാണിച്ചോ, ഒന്ന് കാണിച്ചോ. ബ്രോയുടെ പേരെന്താ? രാഹുൽ. രാഹുൽ ബ്രോ, അപ്പൊ നമുക്കൊരു ചാനലുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെന്താ, മല്ലു ബ്ലോഗർ ഹർഷൻ ആണ് ചാനലിന്റെ പേര്. പോണേ മുമ്പ് ഞാൻ സബ് ചെയ്തിട്ട് എടുത്തോ കേട്ടോ. അപ്പം പ്രോഡക്റ്റ് ബ്രോ ഗൂഗിൾ പേ ചെയ്താ പോരെ? ചെയ്താ മതി. അതിനകത്ത് നമ്മുടെ ആപ്ലിക്കേഷനെ കയറി നോക്കിക്കേ, പേനാവ് കിടപ്പുണ്ടോ? പേനാവ്. ബ്രോ നമ്മുടെ ചാനൽ സബ് ചെയ്തേ, സബ് ചെയ്. മല്ലു ബ്ലോഗർ ഹർഷൻ, അത് തന്നെ. അപ്പം വീഡിയോ അധികം താമസിച്ച് വരുന്നതായിരിക്കും. പിന്നെ ഫുഡ് കഴിച്ചോ? ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നതേ, കഴിക്കാൻ പോകുന്നതേ. അപ്പോൾ വീഡിയോ പ്രോടെ എൻ്റെ ചുറ്റുള്ള ചുറ്റുള്ള. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ കാണാം. ഇതാ അപ്പോൾ താങ്ക്സ് ബ്രോ. ഓക്കെ ശരി എന്നാൽ. മൊബൈൽ അയ്യോ, ഫോൺ ഫോൺ. ശരി അപ്പോൾ. ഓക്കെ ബ്രോ, ശരി എന്നാൽ. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ അപ്പോൾ ഇനി അച്ഛന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ബർത്ത്ഡേ എന്താണെന്ന് ചോദിച്ചാൽ അവിട്ടം, അവിട്ടത്തിൻ്റെ അതാണ് ബർത്ത്ഡേ. അപ്പം ഇന്ന് അവിട്ടമല്ല, രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലാണ് അവിട്ടം. സോ അതുവരെ ഈ ഒരു പ്രോഡക്റ്റ് വെയിറ്റിംഗ്. അതിനുശേഷം അവിട്ടത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് അവിട്ടത്തിൻ്റെ അന്ന് കാണാം. ഏയ്, ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതേ സമയം ഇപ്പോൾ 7 കഴിഞ്ഞിട്ടുണ്ട് സമയം. അപ്പോൾ ഞാനിപ്പോഴാണ് എണ്ണിറ്റത്. അതായത് ഇന്നാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത്. കയ്യിലെല്ലാവർക്ക് പോയി ഗൈസ്, കയ്യിലേക്ക് വരിക്കും പോയി. ഇതേ ബെഡ്ഷീറ്റൊക്കെ അപ്പോൾ ഇവിടെ കിടക്കട്ടെ. കയ്യിലേക്ക് വിരിഞ്ഞു പോയി. അപ്പോൾ ഗൈസ് ഇന്നാണ് അച്ഛൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അവർ രാവിലെ അമ്പലത്തിൽ പോയിക്കും അച്ഛനും അമ്മയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാവിലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല. അവർ രാവിലെ തന്നെ അമ്പലത്തിൽ പോയായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേ നമുക്ക് ഗിഫ്റ്റ് എല്ലാം സെറ്റാക്കി വെക്കണം. ആ കാണുന്ന അലമാരിയല്ലേ, ആ അലമാരിക്കകത്താണ് നമ്മൾ ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പോഴത്തേന് അവർ വരുമ്പോഴത്തേന് അതൊന്നുകൂടെ സെറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അതായത് എണീറ്റപ്പോൾ താമസിച്ച് പോയി, കണ്ടില്ലേ. അപ്പോൾ ഗൈസ് ഞാൻ പോയിന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. കയ്യിലേക്ക് വരിക പോകുന്നു. അതായത് നമ്മളൊക്കെ രാത്രി കയ്യിലേക്ക് എടുത്ത് കിടക്കുമല്ലോ, പിന്നെ രാവിലെ എണീക്കുമ്പോഴത്തേനും കയ്യിലേക്ക് അങ്ങ് ഒരുങ്ങി പോകും. കൈ അത് നമ്മൾ ഉരുളല്ലോ, ഉരുളുമ്പോഴത്തേക്കും അങ്ങോട്ടേ ഇങ്ങോട്ട് ചരിയുമില്ല. ആ സമയത്ത് അങ്ങ് എന്താ അടിഞ്ഞു പോകുന്നതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ പോയിരുന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് ആ സമയത്ത് അച്ഛനമ്മയ്ക്ക് വരും, എന്നിട്ട് നമുക്ക് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം. സോ പോയി ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്, ഫ്രഷ് ആയിട്ട് വരാം. അച്ഛാ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. അച്ഛാ ഇങ്ങോട്ട് വന്ന്, എല്ലാരും വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ടോ? അല്ല ഇങ്ങോട്ടോ. അപ്പൊ ഇനി എടി, 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു അച്ഛാ. അടിപൊളി. അപ്പൊ എനിക്ക് ഉമ്മയില്ല, എനിക്ക് ഉമ്മ, എനിക്ക് ഉമ്മ, എനിക്ക് ഉമ്മ. ഇനി ഒരു മിനിറ്റ് അതുകൊണ്ടാ. ആ അലമാരി ഇല്ലേ, ആ അലമാരി ഓപ്പൺ ചെയ്ത് പോയി. അതുകൊണ്ടാ അലമാരി തുറക്ക്.
അലമാരി ഉറക്ക്. ആ മാസ്ക് അങ്ങ് മാറ്റി, മാസ്ക് അങ്ങ് മാറ്റി. തോണ്ടോണ്ടേ ആ ഷർട്ടിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ട്. എന്തോ നോക്കിയതെന്ന് അവിടെ ഇല്ല. എന്റെ ഷർട്ടിന്റെ അവിടെ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ലെഫ്റ്റ്. എന്തോ അത്, ഇനിയാ നോക്കാം നോക്കാം. എന്തോ അത്, തുറക്ക് തുറക്ക് തുറക്ക്. അത് എന്നോട് ചോദിക്കും, എനിക്കറിയത്തില്ല. നോക്ക്, അവിടെ വലിച്ച് കീറ്. തുറക്ക്, അത് വലിച്ചങ്ങ് പൊട്ടിക്ക്. ഉടുപ്പേ വീഴാനാ? ആ കുങ്കുമം, അതിനകത്ത് കുങ്കുമം, അതിനകത്ത് കുറെ കളറും ഒക്കെ ഉണ്ട്. തുറക്ക് തുറക്ക്. അയ്യോ, ഒന്നും കടിച്ചില്ല അല്ലേ? ഇനി അന്നേ. എന്തോ ഇത്, വാച്ച്. ഒരു ഹാപ്പിയോടൊന്ന് പറ. വാച്ച്. ആ നിക്ക് നിക്ക്, അവന്ന് ഇട്ടു കൊടുത്ത്. അമ്മാൻ ഇട്ടു കൊടുക്ക്, ഇട്ടു ഇട്ടു കൊടുക്ക്. അമ്മ ഇട്ടു കൊടുക്ക്, അമ്മ ഇട്ടു കൊടുക്ക്. ഇത്രയും നേരം അവിടെ താങ്ക്സ് പോലും പറഞ്ഞില്ല. വളരെ വളരെ താങ്ക്സ്, താങ്ക്സ് മാത്രമേ ഉള്ളൂ. കാണിക്കോ, വാച്ച് കാണിക്കോ, ഒന്ന് കാണിച്ചേ, ഒന്ന് കാണിച്ചേ. ഗൈസ് കണ്ടില്ലേ, ടൈറ്റാൻ്റെ വാച്ചാണ്. ചാത്ത സാധനം ഒന്നും അല്ല കേട്ടോ, നല്ല ബ്രാൻഡ് സാധനം തന്നെയാണ്. അതായത് നമുക്ക് നമ്മുടെ പേരൻസ് നല്ല കാര്യങ്ങൾ തരുമ്പോൾ നമ്മളും തിരിച്ച് അതുപോലെ നല്ലതായി കൊടുക്കാൻ പറ്റും. അല്ല ചുമ്മാ കോപ്പിയും ഒന്നും കൊടുക്കാൻ മോശമല്ലേ. അപ്പോൾ അവിടെ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം തന്നെയാണ്. പിന്നെ വില എത്രയാന്ന് ചോദിക്കരുത്, ഞാൻ പറയത്തില്ല. നല്ല റേറ്റായ സാധനമാണ്, അതുകൊണ്ട് എത്രയെന്ന് പറയത്തില്ല. അമ്മ എന്തെങ്കിലും പറയുന്നറിയാതുകൊണ്ട് എത്ര വിലയെന്ന് പറയത്തില്ല. പിന്നെ കഴിഞ്ഞ മാസം അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ ആ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് അന്ന് അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അച്ഛനും വിഷമമാകത്തില്ല, അച്ഛനും വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമമാകത്തില്ലേ. അപ്പൊ ഹാപ്പി അല്ലേ? ശരിക്കും ചിരിച്ച് ഹാപ്പിയാണ്, ഹാപ്പിയാണ് ശരിക്കും ശരിക്കും. അമ്മയോ? ജീപ്പുണ്ട്. ആ കഴിഞ്ഞു നോക്ക്, ഓക്ക് ഓക്ക്. ഡാറ്റ സമയം കറക്റ്റ് ചെയ്തോ? സമയം കറക്റ്റ്, സമയം കറക്റ്റ് ചെയ്. യാ ഗൈസ്, അപ്പോൾ ദേ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു. ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്ത ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. കാരണം ഡയറക്റ്റ് വാങ്ങാന്ന് വെച്ചാൽ ഇപ്പം ഈ കൊറോണ ഇതൊക്കെയാണ് ഞാൻ പിന്നെ മടിച്ച്. കാരണം ഇവിടെ അടുത്ത് നല്ല ഷോറൂം ഇല്ല ആ വാച്ചിൻ്റെ. ആ ഷോപ്പുകളുണ്ട്, അപ്പോൾ നല്ല ഷോറൂം എന്താ, അല്ലെങ്കിൽ ആലപ്പുഴ മെയിൻ, അല്ലെങ്കിൽ കൊല്ലം, അല്ലെങ്കിൽ എറണാകുളം എല്ലാം പോകണം. അപ്പം ഇവിടെയൊക്കെ ഉണ്ട്, നല്ലതല്ല നല്ല. പിന്നെ എനിക്ക് കുറച്ച് ടൈമില്ല, തിരക്കായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുമായിരുന്നു. എന്തായാലും കൊള്ളാം, നല്ല ബ്രാൻഡും ക്വാളിറ്റി എല്ലാം ഉണ്ട്. എന്തായാലും സംഭവം ജന ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു, അതായത് സംഭവം കൊടുക്കുമ്പോഴത്തേനും ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് ചിരിച്ച് കുറച്ചുകൂടെ ഉള്ളിൽ നിന്ന് വിചാരിച്ച്. എന്താ പറയുക, ഇപ്പം എന്തായി, ഞങ്ങൾ അണ്ടർവെൽ ഡോണുകൾ അധികം ചിരിക്കാറില്ലെന്ന് പറയത്തില്ലേ, അതുപോലെ എന്തും ഏ കുഴപ്പമില്ല. അപ്പം അച്ഛൻ എന്തായാലും ആ സംഭവം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗായ്സ് അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഇന്നലെ ഓണമായിരുന്നു, ഇന്ന് അവിട്ടം, ഇന്ന് അവിട്ടം, ഇന്നാണ് അച്ഛൻ്റെ പിറന്നാൾ. അതായത് നാളെ ഇന്നാണ് അവിട്ടമാണ് നാളെ. അപ്പോൾ എൻ്റെ റൂമിൻ്റെ കോലം കണ്ടില്ലേ, ഇതാ രണ്ട് കട്ടിൽ, രണ്ട് കട്ടിൽ എന്ന് പറയുന്നത് അപ്പം ഇവിടെ വീട് പണി നടക്കുവാണ്. അപ്പം അതുകൊണ്ട് അപ്പുറത്തെ റൂമിൽ കട്ടിൽ ഇങ്ങോട്ടാക്കിയേക്കുവാണ്. അതാണ് ഈ രണ്ട് കട്ടിൽ, അതാണ് എൻ്റെ കട്ടിൽ. എനിവേ ഗൈസ്, അപ്പോൾ എന്താണ്, അപ്പോൾ ബാക്കി ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ പോയി പൊളിച്ചെടുക്കാം. അപ്പോൾ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ കുളിച്ചില്ല, കുളിക്കാതൊക്കെയാണ് ഷർട്ട് എടുത്തിട്ടത്. അപ്പോൾ ഞാൻ പോയി കുളിക്കണം ഇനി. അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്കിനി പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നൈസായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ബൈ ബൈ, പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, വീണ്ടും ഒരു ബൈ ബൈ.